ഗുഡ് ആഫ്റ്റർനൂൺ റിഷോൻ ദേവദർശ്. ആരാണ്? അതാ നമ്മുടെ നിമേയ് ഉണ്ടല്ലോ ഇന്ന്. ഇന്ന് മഴ എന്താവും അറിയത്തില്ല, മഴ ഉണ്ടാവില്ല എന്നൊക്കെ ഉള്ളൊരു പ്രതീക്ഷയോടെയാണ് നമ്മൾ ധൈര്യം സംഭരിച്ച് ലൈവ് വന്നത് കേട്ടോ. അപ്പോൾ ഓക്കെ, എത്ര പേരായിട്ടുണ്ട്? ചെറിയൊരു ഇടികുലുക്കൊക്കെ കേൾക്കുന്നുണ്ട്. അതാ നമ്മുടെ ജെഫ്രി ഉണ്ട്, ആൻജോയിസ് ഹായ്, ദേവദത്ത്, ജോ ആന്റണി, ജൂഡ്വിൻ, ജോൺ ജൂഡ്വിൻ. അതാ നമ്മുടെ മീനാക്ഷിക്കുട്ടിയുണ്ട്, നേഹ, നവനീത. ആരെങ്കിലും വിട്ടുപോയോ ഇതിനിടയ്ക്ക്? കുറേ ബാക്കിലേക്ക് വന്ന ഓക്കെ. നമ്മുടെ ഗ്രീഷ്മ ഉണ്ടെങ്കിൽ ഒരു ഹായ് പറഞ്ഞേ. ഗ്രീഷ്മ, ജെഫ്രി, ജൂഡ്വിൻ, മാത്യു, ജൂഡ്വിൻ, ഓക്കെ. ആ അതാ നമ്മുടെ ജിയോ എത്തി. ഐ മിസ് അവാറിയും ചോദിക്കുന്നുണ്ട്. യെസ് മോനെ, ആൻജോയിസ്, യെസ് യെസ്. അതാ നമ്മുടെ നമുക്ക് വലിയൊരു മഴയ്ക്ക് മുമ്പ് തന്നെ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇന്ന് നമ്മൾ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്കാണ് വരിക. യെസ് നവനീത, കണ്ടു മോനെ. അപ്പം എല്ലാവർക്കും ഏറ്റവും സ്നേഹം നിറഞ്ഞ ഒരു ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പം നമ്മൾ രണ്ട് മൂന്ന് ദിവസമായിരുന്നു ലൈവ് ഒക്കെ വന്നിട്ടല്ലേ. അതാ നമ്മുടെ ഷാബാസ് ഉണ്ട് ഇന്ന്. അപ്പോൾ കുറച്ചുപേരൊക്കെ മിസ്സിംഗ് ആണ്, അവർ ജോയിൻ ചെയ്യും നമുക്ക് പ്രതീക്ഷിക്കാം. അതാ ആദ്യദേവ് എത്തി. അപ്പോൾ നോക്കുക, നമ്മൾ പഠിച്ചിരുന്ന ഫ്രാക്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു അല്ലേ. പുതിയൊരു ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രാക്ഷൻസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ടൈപ്സ് ഓഫ് ഫ്രാക്ഷൻസ്, എത്ര ടൈപ്സ് ഫ്രാക്ഷനാണ് നമ്മൾ ഫ്രാക്ഷൻ ഫ്രാക്ഷൻ എന്ന് പറയുന്നുണ്ട്. നമ്മൾ എത്ര ടൈപ്സ് ഫ്രാക്ഷൻ നമ്മുടെ മുമ്പിൽ നമ്മൾ കാണും. ഫ്രാക്ഷൻസ് ഒന്ന് നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്, എന്നാൽ പിടികിട്ടാതെ പോയാൽ പിടികിട്ടാൻ വലിയ ബുദ്ധിമുട്ടുമാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ പഠിച്ചു ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉണ്ട്, അങ്ങനെ രണ്ട് പാർട്ടുണ്ട് നമ്മൾ പഠിച്ചു അല്ലേ. ഇനി ടൈപ്സ് ഓഫ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺമുമ്പിൽ കിട്ടുന്ന ഫ്രാക്ഷൻസ് ഏതൊക്കെ ടൈപ്പിലുണ്ടാവും അത് നമുക്ക് നോക്കാം. ആദ്യത്തെ തന്നെ പ്രോപ്പർ ഫ്രാക്ഷൻ. നിങ്ങൾ ഈ വേർഡ് ഞാൻ അണ്ടർലൈൻ ചെയ്യുന്ന വേർഡ് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പ്രോപ്പർ ഫ്രാക്ഷൻ, പ്രോപ്പർ എന്നുള്ള ആ ഒരു വേർഡിൻ്റെ അർത്ഥം തന്നെ എന്താണ്? ശരിയായത് അല്ലേ, നേരായത്, ശരിയായതിനെയാണ് പ്രോപ്പർ എന്ന് പറയുക. അപ്പം നമുക്കൊരു ഫ്രാക്ഷൻ പ്രോപ്പർ ആയതാണ് എങ്കിൽ, ശരിയായ ഫ്രാക്ഷൻ ആണെങ്കിൽ അത് ഏത് രീതിയിലിരിക്കണം? ന്യൂമറേറ്റർ ലെസ് ദാൻ ഡിനോമിനേറ്റർ ആയിരിക്കണം. ഞാനിവിടെ 3/5 നമുക്കറിയാം, ഇതിൽ ന്യൂമറേറ്റർ 3 ആണ്, ഡിനോമിനേറ്റർ 5 ആണ്. ന്യൂമറേറ്റർ 3, ഡിനോമിനേറ്റർ 5. ഡിനോമിനേറ്ററിന്റെ ക്ലൂ എന്താ ഞാൻ പറഞ്ഞു തന്നത്? ഒന്ന് വേഗം ടൈപ്പ് ചെയ്തേ. ഡിനോമിനേറ്ററിന്റെ ക്ലൂ എന്താണ്, ന്യൂമറേറ്ററിന്റെ ക്ലൂ എന്താണ്? നിങ്ങൾക്ക് ക്ലൂ പറഞ്ഞിരുന്ന ഓർമ്മയിലുണ്ടോ നോക്കട്ടെ. വേഗം ടൈപ്പ് ചെയ്തേ. എങ്ങനെ അറിയാം ന്യൂമറേറ്റർ എന്താണ്, ഡിനോമിനേറ്റർ എന്താണ്? ഞാൻ പറഞ്ഞു തന്ന ക്ലൂ ഏതാ, വേഗം പറഞ്ഞേ. ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയാം, വേഗം പറഞ്ഞു. ആരാ ആദ്യം മെസ്സേജ് ചെയ്യുന്നേ നോക്കട്ടെ. ആ വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോ എന്താണ് ന്യൂമറേറ്റർ മുകളിലുള്ളത്, പിന്നെ ഡിനോമിനേറ്റർ ഡൗൺ പാർട്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നമുക്ക് 3 ഉം 5 ഉം ഉണ്ട്. ഇനി ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, എങ്ങനെ നമുക്കറിയാം ഇത് പ്രോപ്പർ ആണോ അല്ലയോ എന്ന്. നമ്മൾ ഒരു കേക്ക് 5 പീസായിട്ട് കണ്ടിച്ചു എന്ന് ഇരിക്കട്ടെ. 5 പീസാക്കി വെച്ചിട്ടുണ്ട് ഒരു കേക്ക്, 5 പീസാക്കി വെച്ചിട്ടുണ്ട്. അതിൽ 3 പീസ് നമുക്ക് കഴിക്കാൻ പറ്റുമോ ഇല്ലയോ, യെസ് ഓർ നോ പറഞ്ഞാൽ മതി. 5 പീസ് കേക്ക് ഉണ്ട്, കേക്ക് നമ്മൾ 5 പീസാക്കി വെച്ചിട്ടുണ്ട്. അതിൽ 3 പീസ് നമുക്ക് എടുത്ത് കഴിക്കാം അല്ലേ, ഒരു പ്രോബ്ലം ഇല്ല. അപ്പൊ അത് ശരിയായ ഫ്രാക്ഷൻ ആണ്, ന്യൂമറേറ്റർ ലെസ് ദാൻ ഡിനോമിനേറ്റർ ആണ്. ന്യൂമറേറ്റർ എപ്പോഴും ചെറുതായിരിക്കണം പ്രോപ്പർ ആയിട്ടുള്ള ഫ്രാക്ഷനിൽ. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഒരു 7/10, ഇനി അതല്ലെങ്കിൽ 22/25, എപ്പോഴും എന്തായിരിക്കണം, ഡിനോമിനേറ്റർ എന്തായിരിക്കണം, വലുതായിരിക്കണം, ഡൗൺ പാർട്ട് വലുതായിരിക്കണം, ന്യൂമറേറ്റർ എപ്പോഴും ചെറുതായിരിക്കണം. ക്ലിയർ? ഇവിടെ നോക്കുക, ഒരു കേക്ക് നമുക്ക് 10 പീസസ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, 10 പീസസ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും നമുക്ക് ആർക്കെങ്കിലും 7 പീസ് കൊടുക്കാൻ പറ്റുമോ?
പറ്റും അല്ലെ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം കൊടുത്തു, ഓക്കെ ആണ്. ഇനി ഇവിടെ അടുത്ത ഒരു കേക്ക് നമ്മൾ 25 പീസസ് ആക്കി വെച്ചിട്ടുണ്ട്. വലിയൊരു കേക്ക് ആയിരുന്നു കേട്ടോ. അപ്പൊ 25 പീസസ് ആക്കി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് 22 പീസസ് മറ്റാർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമോ? പറ്റും, അതിനും നോ പ്രോബ്ലം. അപ്പൊ ഇതെന്താണ്? പ്രോപ്പർ, ശരിയായ കാര്യമാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് എന്താണ്? ഇംപ്രോപ്പർ. എന്താണ് ഇംപ്രോപ്പർ എന്ന് പറഞ്ഞാൽ ശരിയല്ലാത്തത്. എങ്ങനെ ഒരു ഫ്രാക്ഷൻ ശരിയല്ലാതാവും നോക്കുക. നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് പീസസ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ ഇവിടെ നേരെ തിരിച്ചൊന്ന് എഴുതിയോ. ന്യൂമറേറ്റർ ഗ്രേറ്റർ ദാൻ ഡിനോമിനേറ്റർ. ന്യൂമറേറ്റർ 7 വലുതാണ്, ഡിനോമിനേറ്റർ ചെറുതാണ്, 5 ആണ്. നോക്കുക, ഞാൻ അഞ്ചായിട്ട് 5 പീസ് കേക്ക് എൻ്റെ കയ്യിലുണ്ട് എങ്കിൽ 1, 2, 3, 4, 5 എൻ്റെ കയ്യിൽ 5 പീസ് കേക്ക് ഇരിപ്പുണ്ട്. ഓക്കെ, എന്നോട് പറയാണ് 7 പീസ് കേക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ഇറ്റ് പോസിബിൾ? നോ, ഇത് നമുക്ക് പോസിബിൾ അല്ലാത്ത ഒരു കാര്യമാണ് അല്ലേ. നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് പീസസ് 5 ആണ്. ഡൗൺ പാർട്ട് ഡിനോമിനേറ്റർ ടോട്ടൽ നമ്പർ ഓഫ് പീസസ് അത് എത്രയാണ്? 5 ആണ്. നമ്മുടെ കയ്യിലുള്ളത് ആകെ 5 കഷ്ണങ്ങൾ മാത്രമാണ്. നമ്മളോട് പറയാണ് 7 കൊടുക്കണം, 7 വേണം. ഇറ്റ് ഈസ് ഇംപോസിബിൾ. അപ്പോഴെന്താണിത്? ഇത് ശരിയല്ലാത്ത ഫ്രാക്ഷൻ ആണ്, ഇംപ്രോപ്പർ ആണ്. എങ്ങനെയറിയാം? ന്യൂമറേറ്റർ ഈസ് ഗ്രേറ്റർ ദാൻ ഡിനോമിനേറ്റർ. ന്യൂമറേറ്റർ എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിനേക്കാൾ വലുതായിരിക്കും. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഒരു 5 വയസ്സുകാരൻ 7 വയസ്സുകാരനെ തലയിൽ വെച്ചുകൊണ്ട് നിൽക്കുവാന്ന് വിചാരിക്കാം, പറ്റുവാ? പറ്റില്ല അല്ലെ. അപ്പൊ അതുപോലെയാണ്. നമുക്കൊരു കുറച്ച് ഇംപ്രോപ്പർ ഫ്രാക്ഷനും കൂടെ എക്സാമ്പിൾ എഴുതാം. നെക്സ്റ്റ് നോക്കുക, ഒരു 8/2 നോക്കുക. 8/2 അല്ലെങ്കിൽ 2/8 എന്താണ്? 8 വലുതാണ് അല്ലെ. ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതുമാണ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്കൊരു 10/7 7 ഡിനോമിനേറ്റർ ചെറുതാണ്, ന്യൂമറേറ്റർ വലുതാണ്. അങ്ങനെ വരുന്ന ഫ്രാക്ഷൻസ് ആണ് എന്ത്? ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ്. ഇനി നമുക്ക് നെക്സ്റ്റ് പോകേണ്ടത് മിക്സ്ഡ് ഫ്രാക്ഷനിലേക്കാണ്. ഇതിൽ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കണം, കാരണം ഈ മിക്സ്ഡ് ഫ്രാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആയി മാറുന്നത്. മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആയി മാറുന്നത്. അതുപോലെ നേരെ തിരിച്ച് ഈ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ് മിക്സ്ഡ് ഫ്രാക്ഷൻ ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുക. അപ്പൊ ഇവർ രണ്ടും കൂടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർഷൻ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഹൗ ടു കൺവേർട്ട് മിക്സ്ഡ് ഫ്രാക്ഷൻ ടു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ടു മിക്സ്ഡ് ഫ്രാക്ഷൻ, ഇതൊക്കെ മുമ്പോട്ട് വരുന്ന ടോപ്പിക്കുകളാണ്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇംപ്രോപ്പർ ഫ്രാക്ഷനും മിക്സ്ഡ് ഫ്രാക്ഷനും നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുക. എന്താണ് ഇവിടെ? ന്യൂമറേറ്റർ വലുതാണ്, ഡിനോമിനേറ്റർ ചെറുതാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കി മാറ്റണം. അപ്പൊ അതൊക്കെ നമ്മൾ പഠിക്കും. ഇനി നോക്കാം നമുക്ക് എന്താണ് മിക്സ്ഡ് ഫ്രാക്ഷൻ. മിക്സ്ഡ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ സപ്പോസ് നമ്മുടെ കയ്യിൽ 2 കേക്ക് ഉണ്ടെന്നിരിക്കട്ടെ, 2 കേക്ക് ഫുൾ കേക്ക് ഉണ്ട്. ഇത് മുറിച്ചിട്ടില്ല, അതിലെത്തി വെച്ചിട്ടില്ല കേട്ടോ. 2 ഫുൾ കേക്ക് ഉണ്ട് ഇവിടെ, 2 കേക്ക് ഫുള്ളും ഉണ്ട്. ഇനി 1 കേക്ക് 4 മുറിച്ചതിൻ്റെ ഒരു ചെറിയ കഷ്ണം ഇവിടെ ഇരിപ്പുണ്ട്, ഒരു ചെറിയ പീസും ഇരിപ്പുണ്ട്. നോക്കുക നമ്മുടെ കയ്യിൽ എത്ര കേക്കുണ്ട്? 2 കേക്ക് മുറിക്കാത്തത് കൊണ്ട് ഒരു ചെറിയ പീസ് കേക്ക്, അതായത് 4 മുറിച്ചതിൽ ഒരു ചെറിയ പീസും ഇരിപ്പുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഫ്രാക്ഷൻ എന്തായിരിക്കും? 2 1/4. 2 എവിടുന്ന് വന്നു? ഈ 2 എന്ന് പറയുന്നത് ഒരു ഹോൾ നമ്പർ ആണ്. ഹോൾ WHOLE ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മുഴുവൻ ഉള്ളത്, മുറിച്ചിട്ടില്ല. ഇത് രണ്ടും മുറിക്കാത്ത 2 കേക്കുകളുണ്ട്. ഓക്കെ, അതാണ് ഈ 2. ഇനി 1/4 എവിടുന്ന് വന്നു? 3rd കേക്ക് നമ്മൾ 4 പീസാക്കി മുറിച്ചിട്ട് അതിൽ ഒരു പീസ് ഇവിടെ ഇരിപ്പുണ്ട്, ബാക്കി 3 പീസ് നമ്മൾ കഴിച്ചു. അപ്പൊ നമുക്ക് എന്താണ്? നമ്മുടെ കയ്യിലിരിക്കുന്ന ബാക്കി കേക്കിന്റെ ഫ്രാക്ഷൻ ആണിത് 2 1/4 എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മിക്സ്ഡ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ? കോമ്പിനേഷൻ ഓഫ് എ ഹോൾ നമ്പർ ആൻഡ് എ പ്രോപ്പർ ഫ്രാക്ഷൻ. ഹോൾ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോൾ നമ്പർ. ആൻജോയ്സിന്റെ നെറ്റ് പോയായിരുന്നു. ഓക്കെ ഓക്കെ, യെസ്. ഹോൾ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? മുറിക്കാത്തത്, മുറിക്കാതെ മുഴുവനായിട്ടിരിക്കുന്ന സംഭവങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് എന്നാണ് അർത്ഥം. ഇത് കണ്ടോ, ഹോൾ നമ്പർ 2.
കേട്ടോ ആ എവിടെ ഹോൾ നമ്പർ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അറിയണം ഹോൾ നമ്പർ മുറിച്ചിട്ടില്ല അത് പീസസ് അല്ല അത് സെപ്പറേറ്റ് ഇരിക്കുന്നതാണ് ഇനി 1/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം നാലായിട്ട് മുറിച്ചതിൽ ഒരൊറ്റ പീസ് നമ്മുടെ കയ്യിലുണ്ട് ഇനി അടുത്തൊരു എക്സാമ്പിൾ പറയാം 3 5/6 3 5/6 combination of a whole number and a proper fraction. ഇതിൽ 3 എന്ന നമ്പർ ഹോൾ നമ്പർ ആണ് മുറിക്കാത്തതാണ് മുറിച്ചിട്ടില്ല ഹോൾ നമ്പർ ആണ് ഇനി 5/6 മാത്രം നോക്കിക്കേ 5/6 numerator is less than denominator അപ്പോൾ എന്താണ് അതൊരു പ്രോപ്പർ ഫ്രാക്ഷൻ ആണ് അങ്ങനെ ഒരു ഹോൾ നമ്പറും ഒരു പ്രോപ്പർ ഫ്രാക്ഷനും കൂടെ ചേരുമ്പോഴാണ് നമുക്ക് മിക്സ്ഡ് ഫ്രാക്ഷൻ ഉണ്ടാവുക ഒരു ഹോൾ നമ്പറും ഒരു പ്രോപ്പർ ഫ്രാക്ഷനും കൂടെ ചേരുമ്പോഴാണ് നമുക്ക് മിക്സ്ഡ് ഫ്രാക്ഷൻ കിട്ടുക നോക്കുക കോമ്പിനേഷൻ ഓഫ് എ ഹോൾ നമ്പർ ആൻഡ് എ പ്രോപ്പർ ഫ്രാക്ഷൻ കണ്ടോ അത് രണ്ടും കൂടെ മിക്സ് ചെയ്യുന്നതാണ് നമുക്ക് നമ്മുടെ മിക്സ്ഡ് ഫ്രാക്ഷൻ ഇനി ഒരു പ്രത്യേകതയുണ്ട് ഈ മിക്സ്ഡ് ഫ്രാക്ഷനിൽ മാത്രം ഈ മിക്സ്ഡ് ഫ്രാക്ഷനിൽ മാത്രമായിരിക്കും നമുക്ക് ഇതുപോലെ 4 3 പീസുകൾ കാണാൻ പറ്റുക അതായത് ഹോൾ നമ്പർ ഉണ്ട് ന്യൂമറേറ്റർ ഉണ്ട് ഡിനോമിനേറ്റർ ഉണ്ട് കണ്ടോ മൂന്ന് പീസസ് വരുന്നുണ്ട് ഇവിടെ ഒന്ന് ഹോൾ നമ്പർ മറ്റൊന്ന് ന്യൂമറേറ്റർ ഇത് ഡിനോമിനേറ്റർ ഇത് ഹോൾ നമ്പർ കണ്ടോ വേറെ ഒരു ഫ്രാക്ഷനിലും ഇതുപോലെ സൈഡിൽ വന്ന് നമ്പർ നിൽക്കില്ല ഈ സൈഡിൽ നിന്നാൽ ഇതെന്താണ് മുറിക്കാത്തതാണ് ഇത് ഹോൾ നമ്പറാണ് ഈ ഹോൾ നമ്പറും ഇവിടെ നിൽക്കുന്ന ഈ ഒരു ഫ്രാക്ഷനും കൂടെ ചേരുമ്പോഴാണ് നമ്മൾ മിക്സ്ഡ് ഫ്രാക്ഷൻ എന്ന് പറയുക ക്ലിയർ ആയോ ഓക്കെ അപ്പം നമ്മൾ അടുത്ത ഒരു ഫ്രാക്ഷൻ അടുത്ത ഫ്രാക്ഷൻ എന്താണെന്ന് നോക്കാം അടുത്തത് ലൈക്ക് ഫ്രാക്ഷൻസ് ആണ് എന്താണ് ലൈക്ക് ഫ്രാക്ഷൻസ് ലൈക്കിന്റെ മീനിങ് എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്തേ ലൈക്കിന്റെ മീനിങ് ലൈക്ക് ഫ്രാക്ഷൻ അപ്പൊ നമ്മൾ നാലാമത്തെ ഫ്രാക്ഷൻ ആണ് ഇനി പഠിക്കുന്നത് ലൈക്ക് ലൈക്ക് ഫ്രാക്ഷൻസ് ഇതിനെ നമ്മൾ ലൈക്ക് ഫ്രാക്ഷൻസ് എന്ന് പറയാ ലൈക്ക് ഒന്ന് പറഞ്ഞേ എന്താ ലൈക്കിന്റെ അർത്ഥം ഇഷ്ടം എന്നൊരു അർത്ഥം ഉണ്ട് ഇനി അതല്ല അതുപോലെ വേറൊരർത്ഥം കൂടി ഉണ്ട് എന്താണ് ഒരുപോലെയാണെന്ന് പറയാം അല്ലെ ഒരുപോലെ ആ യെസ് വെരി ഗുഡ് മെസ്സേജ് വന്നു ഒരുപോലെ അതായത് ഹാവിങ് സെയിം ഡിനോമിനേറ്റേഴ്സ് ഉള്ള ഫ്രാക്ഷൻസ് ആണ് എന്ത് സെയിം ഡിനോമിനേറ്റേഴ്സ് വരണം എവിടെയാ ഡിനോമിനേറ്റർ ഉള്ളത് ഡൗൺ പാർട്ടിലാണ് അല്ലേ അപ്പൊ നമുക്ക് നോക്കാം എക്സാമ്പിൾ നോക്കാം ഒരു 6/15 3/15 7/15 11/15 14/15 നോക്കുക ഏത് നമ്പർ എടുത്തു കഴിഞ്ഞാലും ഡിനോമിനേറ്റേഴ്സ് എന്താണ് സെയിം ആണ് ഓക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ് എങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ലൈക്ക് ഫ്രാക്ഷൻ എല്ലാവരും ഒരുപോലെയാണ് ഒരുപോലെ ലൈക്ക് മീൻസ് ഒരുപോലെ അപ്പൊ ഡിനോമിനേറ്റേഴ്സ് എല്ലാം സെയിം ആണെങ്കിലാണ് നമ്മൾ അതിനെ ലൈക്ക് ഫ്രാക്ഷൻസ് എന്ന് പറയുക ഓക്കെ അപ്പൊ ഫ്രാക്ഷൻസിൽ പല ടേംസും നിങ്ങൾക്ക് പുതിയതാണ് അതുകൊണ്ട് തന്നെ ഓർത്തിരിക്കണം ഈ ടേംസ് ഒക്കെ പ്രോപ്പർ ഫ്രാക്ഷൻ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ മിക്സ്ഡ് ഫ്രാക്ഷൻ പിന്നെ വന്നത് ലൈക്ക് ഫ്രാക്ഷൻ അപ്പൊ നമ്മുടെ മനസ്സിൽ കാണണം എത്ര ഫ്രാക്ഷൻസ് ഇവിടെ 100 നിരന്ന് നിന്നാലും അതിൻ്റെ എല്ലാം ഡിനോമിനേറ്റേഴ്സ് എന്തായിരിക്കണം സെയിം ആയിരിക്കണം എങ്കിൽ മാത്രമാണ് അത് ലൈക്ക് ആവുക ഒരുപോലെയാണ് നമ്മളെ കൊണ്ട് പറയാൻ പറ്റുക ഓക്കെ അപ്പൊ അഞ്ചാമത്തെ ഫ്രാക്ഷൻ എന്തായിരിക്കും ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും ഓക്കെ ഹാ ലൈക്കിന്റെ ഓപ്പോസിറ്റ് ഡിസ്ലൈക്ക് എന്ന് പറയരുത് കേട്ടോ അപ്പൊ അൺലൈക്ക് ഫ്രാക്ഷൻസ് ആണ് ഡിസ്ലൈക്ക് അല്ല അൺലൈക്ക് ഫ്രാക്ഷൻസ് ലൈക്ക് ആണ് ഒരുപോലെയാണെന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ അടുത്തത് അൺലൈക്ക് ഫ്രാക്ഷൻസ് എന്താണ് അൺലൈക്ക് ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപോലെയാണെങ്കിൽ എന്തായിരിക്കും വ്യത്യസ്തമായിരിക്കും അപ്പൊ ഒരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവും മീൻസ് അങ്ങനെയാണെങ്കിൽ ന്യൂമറേറ്റേഴ്സ് ഒരുപോലെ ആയിരിക്കുമോ ഒരുപോലെ ആകാം അല്ലാതെ ആവാം നോ പ്രോബ്ലം ഞാനിവിടെ 5/7 3/10 2/15 7/19 ഏത് നമ്പർ എടുത്തു നോക്കിക്കോ ഈ നമ്പേഴ്സ് നോക്കുക ഇവിടെ നിൽക്കുന്ന ഈ ഒരു ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത് അൺലൈക്ക് ഫ്രാക്ഷൻസ് ആണ് ഇതിൻ്റെ എല്ലാ ഡിനോമിനേറ്റേഴ്സും വ്യത്യാസമാണ്
അപ്പോൾ മിസ്സേ എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോപ്പർ ഫ്രാക്ഷൻ അല്ലേ ഇതെല്ലാം ശരിയല്ലേ ഇതെല്ലാം പ്രോപ്പർ ഫ്രാക്ഷൻ ആണ് 5/7 3/10 2/15 7/19 ഇതെല്ലാം പ്രോപ്പർ ഫ്രാക്ഷൻ ആണ് അപ്പോൾ നമ്മൾ എങ്ങനെ തിരിച്ചറിയും കുറച്ച് ഫ്രാക്ഷൻ തന്നു കഴിഞ്ഞാൽ അൺലൈക്ക് ആണോ അഥവാ പ്രോപ്പർ ഫ്രാക്ഷൻ ആണോ എന്നൊക്കെ എങ്ങനെ തിരിച്ചറിയും അപ്പോൾ നമുക്കറിയാം ഇവിടെ നോക്കുക അൺലൈക്ക് ഫ്രാക്ഷൻസ് ഒരു ഫ്രാക്ഷൻ മാത്രം തന്നിട്ട് ഒരിക്കലും അതിനെ അൺലൈക്ക് ഫ്രാക്ഷൻ ആണോ ഇവിടെ ഞാൻ ഇവിടെ ഒരു 7/19 തന്നു ഓക്കെ 7/19 ഈ 7/19 തന്നിട്ട് ഇത് ലൈക്ക് ഫ്രാക്ഷൻ ആണോ അൺലൈക്ക് ഫ്രാക്ഷൻ ആണോ എന്ന് ഒരിക്കലും ചോദിക്കില്ല കേട്ടോ ഒറ്റ ഫ്രാക്ഷൻ മാത്രം തന്നാൽ അവിടെ ചോദിക്കാൻ പറ്റുന്ന ചോദ്യം എന്ന് പറയുന്നത് ഇതൊരു പ്രോപ്പർ ഫ്രാക്ഷൻ ആണോ അഥവാ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണോ അതോ മിക്സ്ഡ് ഫ്രാക്ഷൻ ആണോ ഇത് നമുക്ക് ചോദിക്കാം മൂന്ന് ചോദ്യം ചോദിക്കാം ഒന്ന് പ്രോപ്പർ ഫ്രാക്ഷൻ ആണോ അതോ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണോ ഇനി അഥവാ മിക്സ്ഡ് ഫ്രാക്ഷൻ ആണോ പക്ഷെ ഒരിക്കലും ഒരേ ഒരു ഫ്രാക്ഷൻ മാത്രം നമുക്ക് തന്നിട്ട് അവിടെ നമ്മളോട് ലൈക്ക് ഫ്രാക്ഷൻ ആണോ അൺലൈക്ക് ഫ്രാക്ഷൻ ആണോ എന്ന് ചോദിക്കില്ല ഇത് ഞാൻ പ്രത്യേകിച്ച് പറയാനുള്ള കാരണം എന്താണെന്ന് അറിയാം പലപ്പോഴും കുട്ടികൾ തെറ്റിക്കുന്ന ഒരു ചോദ്യമാണ് അതായത് ഇപ്പോൾ ഒരു 5/15 തന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് ഐഡന്റിഫൈ ദ ഫ്രാക്ഷൻ ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ഫ്രാക്ഷൻ ഏത് ടൈപ്പാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ അപ്പോൾ ഉടനെ 5/15 അവിടെ അൺലൈക്ക് ഫ്രാക്ഷൻ എന്നോ അല്ലെങ്കിൽ ലൈക്ക് ഫ്രാക്ഷൻ എന്നോ നിങ്ങൾ എഴുതാൻ പാടില്ല ഒരു നമ്പർ മാത്രം ഒരു ഫ്രാക്ഷൻ മാത്രമാണ് ഉള്ളതെങ്കിൽ അത് തീർച്ചയായിട്ടും ഒന്നെങ്കിൽ പ്രോപ്പർ ഫ്രാക്ഷൻ ആയിരിക്കാം ഇനി അതല്ലെങ്കിൽ ഇംപ്രോപ്പർ ആയിരിക്കും ഇനി അതല്ലെങ്കിൽ മിക്സ്ഡ് ഫ്രാക്ഷൻ ആകാനുള്ള യാതൊരു സാധ്യതയും ഇപ്പൊ എവിടെ ഇല്ല ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മാത്രമേ ഉള്ളൂ ഇതിനില്ല അപ്പൊ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇതെല്ലാം ക്ലിയർ ആയിട്ട് ഒന്നുകൂടെ പഠിക്കും ഓക്കെ അപ്പൊ അൺലൈക്ക് ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഡിനോമിനേറ്റേഴ്സ് ഡിഫറെന്റ് ആയിട്ടുള്ള ഫ്രാക്ഷൻസ് ആണ് അൺലൈക്ക് ഫ്രാക്ഷൻസ് എന്ന് പറയുക ഓക്കെ അപ്പൊ ലാസ്റ്റ് ആറാമത് ഒരു ഫ്രാക്ഷനും കൂടി ഉണ്ട് അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ടാവില്ല അപ്പൊ ശ്രദ്ധിക്കുക ആറാമത്തെ ഒരു ഫ്രാക്ഷൻ എന്ന് പറയുന്നത് യൂണിറ്റ് ഫ്രാക്ഷൻ ആണ് യൂണിറ്റ് ഫ്രാക്ഷൻ എന്തിനാ യൂണിറ്റ് ഫ്രാക്ഷൻ എന്ന് പറയാ യൂണിറ്റ് ഫ്രാക്ഷൻ യൂണിറ്റ് ഫ്രാക്ഷൻ മീൻസ് ന്യൂമറേറ്റർ 1 ആയിരിക്കണം കേട്ടോ അപ്പൊ ന്യൂമറേറ്റർ 1 ആയിട്ടുള്ള ഫ്രാക്ഷൻ ആണ് ന്യൂമറേറ്റർ 1 എന്ന് നിങ്ങൾ പഠിച്ചു വയ്ക്കുക ന്യൂമറേറ്റർ 1 ആയിട്ടുള്ള ഫ്രാക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സ്റ്റീവൻ ആണോ ആൻസർ തന്നിരിക്കുന്നത് വെരി ഗുഡ് അപ്പോൾ 1 ആയിട്ടുള്ള ഫ്രാക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത് യൂണിറ്റ് ഫ്രാക്ഷൻ എന്ന് പറയുക 1/7 1/9 1/21 1/32 എന്ത് വായിക്കോട്ടെ ന്യൂമറേറ്റർ 1 ആണ് എങ്കിൽ അത്തരം ഫ്രാക്ഷനെ നമ്മൾ എന്ത് പറയും യൂണിറ്റ് ഫ്രാക്ഷൻസ് എന്ന് പറയും ഓക്കെ അപ്പോൾ കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ എന്താണ് പ്രോപ്പർ ഫ്രാക്ഷൻ എന്താണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്താണ് മിക്സ്ഡ് ഫ്രാക്ഷൻ പിന്നെ ലൈക്ക് ഫ്രാക്ഷൻസ് അൺലൈക്ക് ഫ്രാക്ഷൻസ് മിക്സ്ഡ് ഫ്രാക്ഷൻ അപ്പൊ സോറി യൂണിറ്റ് ഫ്രാക്ഷൻ ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് നോക്കാം എത്തരത്തിലാണ് ക്വസ്റ്റ്യൻസ് നമ്മുടെ മുമ്പിൽ എത്തുക ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പം ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് തരുന്നുണ്ട് നിങ്ങൾ ടൈപ്പ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുക കേട്ടോ റെഡിയാണോ ആൻസർ തരാൻ റെഡി ആണെങ്കിൽ ഒന്ന് തംസപ്പ് ചെയ്ത് എല്ലാവരും ഫാസ്റ്റ് 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 വേഗം വേഗം ചെയ്തോ തംസപ്പ് ചെയ്തേ ഒന്ന് വേഗം നോക്കട്ടെ റെഡിയാണോ ആൻസർ തരാൻ ഞാൻ എൻ്റെ ക്വസ്റ്റ്യൻസ് തരട്ടെ റെഡിയാണ് ആ അങ്ങനെ വരട്ടെ 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 വേഗം വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് നമ്മുടെ ഹരിയാനന്ദ് ഇവിടെ ഉണ്ടെങ്കിൽ ഒരു ഹായ് പറഞ്ഞു മോനെ ഹരിയാനന്ദ് ഇവിടെ ഉണ്ടെങ്കിൽ ഒരു ഹായ് പറയാമോ യെസ് എല്ലാവരും റെഡിയാണ് അപ്പൊ ഞാൻ ബോർഡിൽ ഫ്രാക്ഷൻ എഴുതുമ്പോൾ തന്നെ അത് ഏത് ടൈപ്പ് ഫ്രാക്ഷൻ ആണെന്ന് വേഗം ടൈപ്പ് ചെയ്യണം കേട്ടോ അപ്പൊ നമ്പർ വൺ 4/6/8 എന്ത് ഫ്രാക്ഷൻ ആണെന്ന് പറയണം 4/6/8 എന്ത് ഫ്രാക്ഷനാണിത് പോരട്ടെ പോരട്ടെ അതാ നമ്മുടെ ആദ്യ സ്മൈജിനുണ്ട് വെരി ഗുഡ് വെരി ഗുഡ് അതാ നമ്മുടെ നിമേ നിമയുടെയാണ് ഫസ്റ്റ് വെരി ഗുഡ് അപ്പൊ എല്ലാവർക്കും പിടികിട്ടി എന്ത് ഫ്രാക്ഷൻ ആണ് മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ് വെരി ഗുഡ് നിങ്ങളുടെ ആൻസർ ശരിയാണ് 100% ശരിയാണ് എല്ലാവരുടെയും ആൻസർ ശരിയാണ് മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ് കേട്ടോ മിക്സ്ഡ് ഫ്രാക്ഷൻ ഓക്കെ അപ്പൊ രണ്ടാമത്തെ ചോദ്യം ഞാൻ തരുന്നത് 25/9 എന്ത് ഫ്രാക്ഷൻ ആണ് 25/9
25 by 9. Aaran adhyam. Very good, very good. Devadash, very good. Very good. Devadash in the answer one no. Adutha ethra perunde? Yes, yes. Varata edha Meenakshi answer one no. Rishon answer one no. Very good, very good. Onnum koodi, onnum koodi. Answer thetti poyal nannayittu onnu sraddhikkanam ketto. 25 aanu mugalil, 9 aanu thaazhe. Nose valare valuthaanu. നമുക്ക് നോസ് ഇതായിട്ടിരിക്കുന്ന നോസ് വളരെ വലുതാണ്. എന്നിട്ട് നമുക്ക് ഡിനോമിനേറ്റർ കിട്ടിയിരിക്കുന്നത് വളരെ ചെറുതാണ്. ഇത് ഏത് അവസ്ഥയിലാണുള്ളതെന്ന് പറഞ്ഞോ. വെരി ഗുഡ്. വേഗം പറഞ്ഞു, വേഗം പറഞ്ഞു. നമ്മുടെ നോസ് ഇരിക്കും വളരെ വലുതും ബോഡി പാർട്ട് വളരെ ചെറുതുമാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ആ യെസ് യെസ് യെസ്. അപ്പോഴെന്താണ് നമുക്ക്, അതായത് 25 എന്ന് പറയുന്ന നോസ് ന്യൂമറേറ്റർ വലുതാണ്. ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതുമാണെങ്കിൽ എങ്ങനെ ഇരിക്കും? ദാ തല ഇതാ ഇങ്ങനെ വലുതും ഉടൽ ഇതാ ഇങ്ങനെ ചെറുതും ഇരിക്കും. അപ്പോഴെങ്ങനെ ഇരിക്കും? ഇംപ്രോപ്പർ ആയിട്ടിരിക്കും കേട്ടോ. പ്രോപ്പർ ആയിട്ടിരിക്കുകയല്ല, അത് ഇംപ്രോപ്പറാണ്. അപ്പൊ ന്യൂമറേറ്റർ ഈസ് ഗ്രേറ്റർ ദാൻ ഡിനോമിനേറ്റർ ആണെങ്കിൽ അതെന്താണ്? ഇംപ്രോപ്പർ ആണ്. ഐ എം ഐ ഇംപ്രോപ്പർ. അപ്പൊ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണത്. ഓക്കെ, അപ്പൊ നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ തരട്ടെ. തേർഡ് ക്വസ്റ്റ്യൻ 5 by 17, 3 by 17, 12 by 17 എന്ത് ഫ്രാക്ഷൻസ് ആണ്? ഒന്നിലധികം ഫ്രാക്ഷൻസ് തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി തന്നെയാണ് തന്നിരിക്കുന്നത്. 5 by 17, 3 by 17, 12 by 17, മൂന്ന് ഫ്രാക്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോ ഒരു പ്രത്യേകതയുണ്ട് ഈ മൂന്നിലേക്ക് നോക്കുമ്പോൾ. എന്താണ് ആ പ്രത്യേകത എന്ന് ഐഡന്റിഫൈ ചെയ്യുക. വെരി ഗുഡ്. എല്ലാവരുടെ ആൻസർ ഒന്നല്ലോ. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ആൻസർ കറക്റ്റ് ആയിട്ടുള്ളവരൊക്കെ ഒന്ന് തംസ് അപ്പ് ചെയ്തോ നിങ്ങളുടെ ആൻസർ. ലൈക്ക് ഫ്രാക്ഷൻസ് എന്ന് അടിച്ചവരെല്ലാം ഒന്ന് തംസ് അപ്പ് ചെയ്തോ വേഗം. ലൈക്ക് ഫ്രാക്ഷൻസ് എന്ന് ആൻസർ കിട്ടിയവർ മാത്രം തംസ് അപ്പ് ചെയ്തോ. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ് കിട്ടി. അതാ എമിലിൻ. യെസ് വെരി ഗുഡ്, വെരി ഗുഡ്. ആ കെ കണ്ടു മോനെ. ഹരിയാനന്ദ് കണ്ടു, ഹരിയാനന്ദ് കണ്ടു. എല്ലാവരുടെ ശരിയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനിതാ അടുത്ത ഫ്രാക്ഷൻ തരുന്നു. 1 by 6, 1 by 9, 1 by 10 എന്ത് ഫ്രാക്ഷനാണ്? 1 by 6, 1 by 9, 1 by 10 എന്ത് ഫ്രാക്ഷൻസ് ആണെന്നൊന്ന് പറയാമോ? എന്ത് ഫ്രാക്ഷനാണ് 1 by 6, 1 by 9, 1 by 10? പറഞ്ഞോളൂ, പറഞ്ഞോളൂ, വേഗം പറഞ്ഞു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ് യെസ്, ആൻസർ വന്നു, ആൻസർ വന്നു, ആൻസർ കിട്ടിപ്പോയി. അപ്പോൾ യൂണിറ്റ് ഫ്രാക്ഷൻ എന്ന് മെസ്സേജ് ചെയ്തവരെല്ലാം തംസ് അപ്പ് ചെയ്തോ. യൂണിറ്റ് ഫ്രാക്ഷൻ എന്ന് മെസ്സേജ് ചെയ്തവരെല്ലാം തംസ് അപ്പ് ചെയ്തോ. വെരി ഗുഡ്. യൂണിറ്റി അല്ല, യൂണിറ്റ് ഫ്രാക്ഷൻ കേട്ടോ. യൂണിറ്റ്, യു എൻ ഐ ടി, യൂണിറ്റ്. യൂണിറ്റി അല്ല, യൂണിറ്റ് ഫ്രാക്ഷൻ. അപ്പൊ അഞ്ചാമത്തെ ചോദ്യം തരട്ടെ. അഞ്ചാമത്തെ, ഓക്കെ, അഞ്ചാമത്തെ ചോദ്യം ഇതാണ്. 6 by 10, 6 by 10 എന്ത് ഫ്രാക്ഷൻ ആണ്? 6 by 10. ആറാമത്തെ ചോദ്യം 7 by 2, 6 by 10, 7 by 2. ഇനി സെവൻത് ക്വസ്റ്റ്യൻ ഇവിടെ തരാം. സെവൻത് ക്വസ്റ്റ്യൻ 5 2 by 7, 5 2 by 7, 6 by 10, 7 by 2, 5 2 by 7. അപ്പൊ എല്ലാവരുടെ ആൻസറുകളും മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കയറി വരുന്നുണ്ട്. ഓക്കെ, കാരണം എന്തിനാ ഞാൻ ഇങ്ങനെ മൂന്ന് ക്വസ്റ്റ്യൻസ് അടുപ്പിച്ച് തന്നെയെന്നറിയോ? നിങ്ങൾ ഒരാളുടെ മെസ്സേജ് കണ്ടിട്ട് എടുത്തയാൾ ടൈപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ മൂന്ന് മൂന്ന് ആൻസറുകൾ നിങ്ങളുടെ വരുന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, അപ്പൊ നിങ്ങളുടെ ആൻസർ നിങ്ങൾ ചെക്ക് ചെയ്യാം കേട്ടോ. 6 by 10, ന്യൂമറേറ്റർ ചെറുതാണ്, ഡിനോമിനേറ്റർ വലുതാണ്. ന്യൂമറേറ്റർ ഈസ് ലെസ് ദാൻ ഡിനോമിനേറ്റർ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് എന്ത് ഫ്രാക്ഷൻ ആണ്? പ്രോപ്പർ, പ്രോപ്പർ ഫ്രാക്ഷൻ. നോസ് ചെറുതാണ്, പ്രോപ്പർ ഫ്രാക്ഷൻ. ന്യൂമറേറ്റർ ചെറുതാണ്. ഓക്കെ, അപ്പൊ അടുത്തത് നോക്കുക. നോസ് വലുതാണ്, 7
is greater than 2 appo endana numerator is greater than denominator anengil theerchiyayittum improper aanu improper answer seriyanengil thumbs up cheyidollu improper fraction answer seriyanengil thumbs up cheyidu vegam 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 okay appo last da ee oru 7th question odu nokkam 5 2 by 7 nokka endu fraction aanu idu combination of a whole number very good very good and a proper fraction endu fraction aanu padichathu very good appo ningalku terms okke ormayil kitti mixed fraction aanu very good mixed fraction appo ningalku 6 fractions ningalde manasil vannu proper fraction improper fraction mixed fraction like fractions unlike fractions unit fractions ella fractions kittiyo appo angane 6 types of fractions aanu namakkulladu clear ayo ellarkum ah yes it's sharp time aanu appo nammade types of fraction ivide avasanichirikkana appo nammal adutha classil nammal endeyum equivalent fractions engenaanu kandupidikka yes kitti very good nammade geo ella types of fraction type cheyirikkana kaaranam njan veendum veendum repeat cheythu paranjathu ningalkku idu pudhiya term aanu idu fractions inde ee oru chapter ningal cheriya classil shade cheyanokka maathramaanu padichittullathu appo idellam pudhiya terms aanu adundu ningal manasil oro fraction eyum patti parayumbo endanu proper endanu improper improper fraction ennu eppo kettal nammade manasil chindikkanam numerator valudum denominator cherudumaanu ini mixed fraction ennu eppo kekkumbolum thonanam ഒരു ഹോൾ നമ്പർ സൈഡിൽ നിൽപ്പുണ്ട് ഒരാൾ സ്റ്റെപ്പിനേക്ക് ഇവിടെ നിൽപ്പുണ്ട് സൈഡിൽ അത് മുറിയാത്തതാണ് പീസസ് അല്ല ഇനി മുറിഞ്ഞ ഒരു പ്രോപ്പർ ഫ്രാക്ഷനും കൂടി അതിൻ്റെ കൂടെ ചേരുന്നുണ്ട് അങ്ങനെ മൂന്ന് പാർട്ടായിട്ടാണ് മിക്സ്ഡ് ഫ്രാക്ഷൻ ഇരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ കിട്ടണം എന്താണ് ഇംപ്രോപ്പർ എന്താണ് പ്രോപ്പർ എന്താണ് മിക്സ്ഡ് എന്താണ് ലൈക്ക് ഫ്രാക്ഷൻസ് ഈ വർഷം നിങ്ങൾ കൂടുതൽ പഠിക്കുന്നത് ഈ ലൈക്ക് ഫ്രാക്ഷൻസിനെ പറ്റിയാണ് ഇതിൻ്റെ അഡീഷനും ഇതിൻ്റെ സബ്ട്രാക്ഷനും കമ്പാരിസണും അസെൻഡിങ് ഓർഡറും ഡിസെൻഡിങ് ഓർഡറും അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്പർ സിസ്റ്റം പഠിച്ചതുപോലെ തന്നെയാണ് ഫ്രാക്ഷനും പഠിക്കുക അപ്പം നിങ്ങൾ കൂടുതലായിട്ട് ഈ വർഷം നിങ്ങൾ പഠിക്കുന്നത് ഇതാ ലൈക്ക് ഫ്രാക്ഷനെ പറ്റിയാണ് അപ്പോൾ നെക്സ്റ്റ് ഇയറിൽ എന്തായിരിക്കും കൂടുതൽ നിങ്ങൾ പഠിക്കുന്നത് അൺലൈക്ക് ഫ്രാക്ഷനെ പറ്റിയായിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ് അപ്പോൾ നമ്മൾ അതിന് ശേഷം നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഈക്വലൻ്റ് ഫ്രാക്ഷൻ തുല്യമായ ഫ്രാക്ഷൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഓക്കെ ആ യെസ് ടൈം എന്ന് പറയുന്നുണ്ട് സമയമായി ഏതായാലും ദൈവം അനുഗ്രഹിച്ചു നമുക്ക് മഴയൊന്നും പെയ്യാതെ രക്ഷപ്പെട്ട് കിട്ടിയത് ഓക്കെ അപ്പോൾ താങ്ക് യു സോ മച്ച് നമുക്ക് കണ്ടുപിട്ടാം നെക്സ്റ്റ് ക്ലാസ്സിൽ ഓക്കെ ബൈ ബൈ എല്ലാവരും ഹാപ്പി ആണെങ്കിൽ ഒരു തംസപ്പ് തന്നേരേ എല്ലാവരും ഹാപ്പി ആണെങ്കിൽ ഒന്ന് തംസപ്പ് ചെയ്തേ വേഗം 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 നോക്കട്ടെ എത്ര പേര് ഹാപ്പിയാണെന്ന് നോക്കട്ടെ അപ്പോൾ ഇത്രയും വലിയൊരു ടോപ്പിക് നിങ്ങൾക്ക് അതായത് വലിയ ക്ലാസ്സുകളിലേക്ക് വരെയുള്ള ടോപ്പിക്സ് ആയിട്ടുണ്ട് വേറെ ടൈപ്പ് ഓഫ് ഫ്രാക്ഷൻസ് ഒന്നുമില്ല ഈ 6 ടൈപ്സ് മാത്രമാണ് നിങ്ങൾ പഠിക്കുന്നത് ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് എല്ലാവരും ഹാപ്പിയാണ് ഓക്കെ ആ നമ്മുടെ മോനിറ്റെ സോറി മോനെ കുട്ടനെ കണ്ടില്ലായിരുന്നല്ലോ മോനിറ്റെ കണ്ടില്ലായിരുന്നു ഓക്കെ ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് വൈഗ ഓക്കെ വൈഗ അപ്പോൾ ബൈ 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 വൈഗയുണ്ട് മിസ് പ്ലീസ് ഹേ ബൈ ബൈ ടു മീ എന്ന് പറയുന്നുണ്ട് നമ്മുടെ വൈഗ വൈഗ സുനിലേ ബൈ ബൈ ഫുൾ സ്റ്റഡീഡ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ ദേവദർശ് ഓക്കെ മനെ ബൈ അപ്പോൾ ആ ഓക്കെ ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു മോനെ ഞാൻ ബോർഡിൽ ശ്രദ്ധിച്ചുകൊണ്ട് മോൻ്റെ മെസ്സേജ് വന്നത് ശ്രദ്ധിച്ചില്ല കേട്ടോ അതുകൊണ്ടാണ് ചോദിച്ചത് അതാ നമ്മുടെ ഹരിയാനന്ദ് ഉണ്ട് നമ്മുടെ ഹരിശങ്കർ ജോയിൻ ചെയ്തിട്ടില്ല ക്ലാസ് ഉണ്ടോ തോന്നുന്നു അപ്പോൾ താങ്ക് യു സോ മച്ച് അതാ ഏഞ്ചൽ ഉണ്ട് ഏഞ്ചലെ കുറേ പേരൊക്കെ ഞാൻ ഇപ്പോഴാണ് കണ്ടത് കേട്ടോ സോറി അതാ മീനാക്ഷിക്കുട്ടിയുടെ മെസ്സേജ് കണ്ടു അപ്പോൾ നമുക്ക് കണ്ടുമുട്ടാം നെക്സ്റ്റ് ക്ലാസ്സിൽ ഓക്കെ ബൈ ബൈ അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ വരുമ്പം ഈക്വലൻ്റ് ഫ്രാക്ഷൻ എങ്ങനെയാണ് വീട്ടിൽ അടിയും പിടിയും ഒന്നും ഉണ്ടാകാതെ നമ്മൾ സാധനങ്ങളൊക്കെ കട്ട് ചെയ്യുന്നുള്ള അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ബൈ ബൈ താങ്ക് യു